ഗ്ലോറിയ ന്യൂസ് ചാനൽ ഒരുക്കുന്ന പ്രത്യാശയുടെ പൊൻപുലരിയിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. എവിടെ നിന്ന് വന്നു ഞാൻ, എവിടേക്ക് പോണു ഞാൻ, വിളക്കുമരമേ വിളക്കുമരമേ കയ്യിൽ വെളിച്ചമുണ്ടോ. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുള്ളൊരു പാട്ടാണ്. വിളക്കുമരം അതിൻ്റെ വെളിച്ചം കൊടുക്കുന്നത് താഴേക്കല്ല, ഒരു മരത്തിന്മേൽ സ്ഥാപിച്ചിട്ടുള്ള, ഉയരങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു വിളക്കാണത്. ആ വിളക്ക് കൊടുക്കുന്ന പ്രകാശം എന്ന് പറയുന്നത് ഒരു ദിശാബോധമാണ്. വിളക്കാണ് നമുക്ക് ചുറ്റുമുള്ളവർക്ക് വെളിച്ചം കൊടുക്കുന്നത്. വിളക്കുമരം ദിശാബോധം കൊടുക്കുന്നതാണ്. വിളക്കുമരത്തിന്മേൽ സ്ഥാപിച്ചിട്ടുള്ള വിളക്കിൽ വെളിച്ചമില്ല എന്നുണ്ടെങ്കിൽ ചുറ്റിത്തിരിയുന്ന കടലിൽ അലയുന്നവർക്ക് കരയെത്താൻ സാധിക്കില്ല. കരയാവുന്ന തീരത്തേക്ക് അടുക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒരു വെളിച്ചമാർക്കെങ്കിലും കാണിച്ചു കൊടുത്താലേ സാധിക്കുകയുള്ളൂ. ജീവിതത്തിൽ കര കാണാ കടലിൽ കിടന്ന് വിഷമിക്കുന്ന എത്രയോ ആളുകൾക്ക് തീരമണയാനായിട്ട് നമുക്ക് ഒന്നും സാധിച്ചില്ലെങ്കിലും ഒരു ലക്ഷ്യബോധം കൊടുക്കാനായിട്ട്, ദിശാബോധം കൊടുക്കാനായിട്ട് നമ്മളാവുന്ന വിളക്കുമരങ്ങൾക്ക് സാധിക്കണം. അതിനായിട്ടാണ് നമ്മെ എല്ലാവരെയും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഉയർന്ന പീഠങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്. അത് പദവി മാത്രമല്ല, സ്ഥാനങ്ങൾ മാത്രമല്ല, നമുക്കുള്ള സൗകര്യങ്ങൾ മാത്രമല്ല, നമ്മളിലുള്ള നന്മയാണ് ആ വെളിച്ചം, ഉയർന്നു നിൽക്കുന്ന ഒരു വെളിച്ചം. അവരനെക്കുറിച്ച് ചിന്തിക്കാൻ ഇപ്രകാരം അലയുകയും തിരിയുകയും ചെയ്യുന്നവരുണ്ടെന്നും അവർക്ക് ഒരു ദിശാബോധം കൊടുക്കണം, കര കാണിച്ചു കൊടുക്കണം എന്നുള്ളതെങ്കിലും നമുക്ക് കരയാവാൻ സാധിച്ചില്ലെങ്കിലും കര കാണിച്ചു കൊടുക്കാൻ കഴിയണം. അങ്ങനെ കര കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു വിളക്കുമരമായിട്ടും ആ മരത്തുമേലുള്ള വിളക്ക് തെളിഞ്ഞ വെളിച്ചമുള്ള വിളക്കായിട്ട് മാറാൻ നമുക്ക് കഴിയട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ചുവട്ടിലുള്ള വിളക്ക് ചുറ്റും പ്രകാശം വരുത്തുന്നതാണ്. ചുവട്ടിലുള്ള വിളക്കിൻ്റെ പ്രകാശത്തിലാണ് നമ്മിലുള്ള നന്മ മറ്റുള്ളവർ കാണുന്നതും അപരനെ ഈ നന്മയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതും. അപരനിലുള്ള അന്ധകാരം അകറ്റാൻ എന്നിലുള്ള വെളിച്ചത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ അർത്ഥത്തിൽ ഒരു വിളക്കും വിളക്കുമരവും ആവാൻ നമുക്ക് പരിശ്രമിക്കാം. ആ വിളക്കും വിളക്കുമരവും ആകുമ്പോൾ മാത്രമേ നമുക്ക് എവിടേക്ക് പോണു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുകയുള്ളൂ. എനിക്ക് തന്ന വെളിച്ചം തെളിച്ചമായിട്ട് ഞാൻ ലോകത്ത് പ്രകാശിപ്പിച്ചു എന്നും എന്നെ ഞാനാകുന്ന വിളക്കുമരത്തിൽ സ്ഥാപിച്ച വിളക്കുകൊണ്ട് എനിക്ക് കരയണയാൻ പലരെയും സഹായിച്ചുവെന്നും പലർക്ക് തീരത്തേക്ക് എത്താൻ സാധിച്ചുവെന്നും നമുക്ക് തിരിച്ചൊരു കണക്ക് കൊടുക്കാൻ സാധിക്കണം. ആ കണക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്രകാരം നല്ലൊരു കണക്ക് അന്ത്യദിനത്തിൽ കൊടുക്കാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നല്ലൊരു ദിനം എല്ലാവർക്കും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.